ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്രൈറ്റ് ഐഡിയാസ് ഫോർ ഒഇടി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് റീഡിങ്ങിനെ കുറിച്ച്, റീഡിങ് പാർട്ട് എ എങ്ങനെ എളുപ്പമാക്കാമെന്നുള്ളതുള്ള ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ആരും വീഡിയോ മുഴുവൻ കാണാതെ പോകരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒഇടി പഠിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. ഈ ടിപ്സ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 15 മിനിറ്റ് എന്നുള്ളത് 12 മിനിറ്റ് അല്ലെങ്കിൽ 13 മിനിറ്റിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട് എ കംപ്ലീറ്റ് ചെയ്ത് കഴിയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറയുവാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് ആവത്തുള്ളൂ. ഞാനിപ്പോൾ വെറുതെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് എനിക്കും കൂടെ തോന്നണ്ടേ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ലൈക്ക് ചെയ്ത് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ റീഡിങ്ങിൻ്റെ പാർട്ട് എയിൽ ഇതിലോട്ട് കണക്കുവാണ്. അപ്പോൾ റീഡിങ് പാർട്ട് എ എന്ന് പറയുന്നത് നമുക്ക് അതിൽ 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് റീഡിങ് പാർട്ട് എ 20 ക്വസ്റ്റ്യൻസ് 15 മിനിറ്റ്സ് ആണ്. റീഡിങ് പാർട്ട് എയ്ക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിങ് പാർട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് എ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ബുക്കിലിട്ട് അവർ മേടിച്ചെടുക്കും. പിന്നെ നമുക്ക് പക്ഷേ പാർട്ട് ബിയും പാർട്ട് സിയും അങ്ങനെയല്ല. റീഡിങ് പാർട്ട് എയ്ക്ക് 15 മിനിറ്റ്സും പാർട്ട് ബി ആൻഡ് പാർട്ട് സി കമ്പൈനായിട്ട് 45 മിനിറ്റ്സും ആണ്. അപ്പം റീഡിങ് പാർട്ട് എയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ് പാർട്ട് എ കഴിഞ്ഞ പാട് നമ്മുടെ ബുക്ക്ലെറ്റ് അവർ തിരിച്ചു മേടിക്കും. നേരെ മറിച്ച് പാർട്ട് ബിയും പാർട്ട് സിയും നമ്മുടെ ബുക്ക്ലെറ്റ് അവർ മേടിക്കുകയില്ല, അത് ടുഗതറാണ്. അപ്പം നമുക്കത് പ്രോബ്ലം ഇല്ല, രണ്ട് ടൈമും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് അഥവാ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് പിന്നെ നോക്കാനും കൂടെ പറ്റും. അപ്പോൾ പാർട്ട് എയ്ക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടും 15 മിനിറ്റിനുള്ളിൽ 20 ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കണം എന്നുള്ളതുകൊണ്ടും എല്ലാവർക്കും തന്നെ അത് പൊതുവേ ബുദ്ധിമുട്ടായിട്ട്, റീഡിങ് ഒരു വലിയ ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ടാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഈ ടിപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 12 മിനിറ്റിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പോലും പോകാതെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റീഡിങ് നമുക്ക് 4 ടെക്സ്റ്റാണ്. 4 ബോക്സുകളായിട്ട് ഇൻഫർമേഷൻസ് ഉണ്ടാകും. അതായത് ടെക്സ്റ്റ് എ, ടെക്സ്റ്റ് ബി, ടെക്സ്റ്റ് സി, ടെക്സ്റ്റ് ഡി. 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരിക. മാച്ചിങ് ക്വസ്റ്റ്യൻസ്, ഗ്യാപ്പ് ഫിൽ ഉണ്ടാവും, പിന്നെ ഷോർട്ട് ആൻസേഴ്സും ഉണ്ടാവും. ഷോർട്ട് ആൻസേഴ്സ് പ്ലസ് നമ്പേഴ്സ്, ചിലപ്പം ഷോർട്ട് ആൻസർ ആയിട്ടായിരിക്കും, നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ ഉണ്ടാവുക. അപ്പോൾ പാർട്ട് എയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തേക്കുന്നത്, ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്തേക്കുന്നത് ഞാൻ 8 to 20 ചെയ്തിട്ടാണ്, പിന്നെ 1 to 7 ചെയ്യാറ്. 1 to 7 നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാം, നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ. എനിക്ക് കംഫർട്ടബിൾ 8 to 20 ചെയ്യുന്നതായിരുന്നു എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ. അപ്പം 8 to 20 ചെയ്യുമ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 to 20 ക്വസ്റ്റ്യൻ കവർ ചെയ്യുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 4 ടെക്സ്റ്റുകളിൽ കൂടെയും കടന്നു പോകും വായിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് 1 to 7 ആൻസർ എവിടെയാണ് കണ്ടുപിടിക്കാം. 1 to 7 മാച്ചിങ് ആണല്ലോ, അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഒരു സെക്കൻഡുകൾക്കുള്ളിൽ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതാണ് അങ്ങനെ 8 to 20 പോയാലുള്ള ഒരു ഗുണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെയിനായിട്ട് റീഡിങ്ങിൻ്റെ ഒരു ബേസിക് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ റീഡിങ്ങിൻ്റെ സ്കില്ല് നോക്കുന്നത് നമ്മുടെ ടൈമാണ് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇത്രയും ടൈമിനുള്ളിൽ നമുക്ക് ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ആ ഒരു ബ്രെയിനിൻ്റെ സ്പീഡും ആ സ്കില്ലും ആണ് അവർ നോക്കുന്നത്. അപ്പം നമ്മൾ പൊതുവെ റീഡിങ്ങിൽ പാർട്ട് എയിൽ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് മെത്തേഡ്. നിങ്ങൾ ആ മെത്തേഡാണോ യൂസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല, പക്ഷേ ഏറ്റവും ബെറ്റർ മെത്തേഡാണ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്. സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം 4 ടെക്സ്റ്റുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ ഹെഡിങ്സ് ലേഔട്ട് ഒന്ന് നോക്കണം. അതായത് ഓരോരോ സബ് ഹെഡിങ്സും ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോകണം. ആ ഹെഡിങ്സിൽ എന്താണ് പറഞ്ഞേക്കുന്നത്, റീഡിങ്ങിൽ ആ ഒരു ബോക്സിൽ ഏത് കണ്ടൻറ്റാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത്, ഓരോ ബോക്സിലും ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു കണ്ടീഷനെ കുറിച്ചായിരിക്കും ടെക്സ്റ്റ് എയിൽ, അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, അതിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മുടെ ഈ 4 ടെക്സ്റ്റുകളിൽ നമുക്ക് മെഡിക്കൽ കണ്ടീഷൻസ് വരുന്നത്. അപ്പം നമ്മൾ ആ 4 ടെക്സ്റ്റുകളും ഒന്ന് നമ്മൾ ഓടിച്ച് വായിക്കുക, അതിൻ്റെ ഹെഡിങ്സ്, സബ് ഹെഡിങ്സ്, ലേഔട്ട് ഒന്ന് ഓടിച്ച് വായിക്കുക. നമ്മൾ സ്കിമ്മിങ് സ്കാനിങ് മെത്തേഡ് ആ ഓടിച്ച് വായിക്കുക. നമുക്ക് ഫുള്ള് വായിക്കാനുള്ള സമയത്ത് ആകെ 15 മിനിറ്റ് 20 ക്വസ്റ്റ്യനും ഒരു ക്വസ്റ്റ്യൻ ഒരു മിനിറ്റ് പോലും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മളൊന്ന് ഓടിച്ച് വായിച്ചിട്ട് നമ്മൾ ബാക്കി എന്ത് ചെയ്യണം, ആ ഹെഡിങ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ മനസ്സിൽ അത് ഗ്രഹിച്ച് വെക്കണം. അതായത് ഓരോ പാരഗ്രാഫിൽ എന്തൊക്കെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും പെട്ടെന്ന് നമുക്ക് ആ ബോക്സിലോട്ട് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ടൈം കുറച്ച് കൂടുതൽ കിട്ടും. നമുക്ക് പെട്ടെന്ന് നമുക്ക് ഏത് ബോക്സിലാണ് നമ്മുടെ ആൻസർ, ഏത് ടെക്സ്റ്റിലാണ് നമ്മുടെ ആൻസർ എന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ചെയ്ത് ആൻസർ ചെയ്യാം. കാരണം അത്രയും ലോങ് ഒന്നും ആയിരിക്കില്ല ഒരിക്കലും ഓരോ ടെക്സ്റ്റും തരുന്നത്, കുഞ്ഞു കുഞ്ഞു ടെക്സ്റ്റുകളായിരിക്കുമല്ലോ 4 ബോക്സുകളിലായിട്ട് തരുമ്പോൾ. അപ്പോൾ അതൊരു മെത്തേഡാണ്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് മെത്തേഡിൽ ആദ്യം ഹെഡിങ്സ് വായിച്ചിട്ട് ഏത് ടെക്സ്റ്റുകളിൽ എന്തെന്ത് കണ്ടൻസ് വരുന്നുണ്ടെന്ന് മനസ്സിൽ ഗ്രഹിച്ച് വെക്കണം.
പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീഡിങ് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നില്ല, ഒരിക്കലും ടൈം കളയരുത്, ഒരു ക്വസ്റ്റിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ ആ ഒരു ക്വസ്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈം നിങ്ങൾ ഇപ്പോഴത്തോട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ നാല് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ 20 questions രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ അവർ ക്രിട്ടിക്കലായിട്ട് തരും, നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല. അപ്പോൾ ആ ക്വസ്റ്റിൽ പോയിട്ട് സ്റ്റക്ക് ആയിരിക്കും, നമ്മൾ ടൈം വെറുതെ പോകത്തുള്ളൂ. നേരെ മറിച്ച് ബാക്കി എല്ലാ ക്വസ്റ്റ്യനും ഇപ്പുറം ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങളുടെ 12 minutes നിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 minutes അല്ലെങ്കിൽ 13 minutes റീഡിങ് പ്രാക്ടീസ് ചെയ്യുക. ഒരിക്കലും 15 minutes ടൈം എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചെയ്യരുത്. 12 minutes 13 minutes കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അത്രയും മിനിറ്റിൽ ടൈമർ വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് നിങ്ങൾ പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീഡിങ് ചെയ്യുമ്പോഴേ റീഡിങ് എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് അവർ തന്നിരിക്കുന്നത് പാരാഫ്രൈസ് ചെയ്ത് തരും. ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന വേർഡായിരിക്കില്ല ടെക്സ്റ്റിലുണ്ടാവുക, പാരാഫ്രൈസ് ചെയ്ത് സിനോണിംസ് തരും. അപ്പം നിങ്ങൾ സിനോണിംസ് നിങ്ങളുടെ, അതായത് നിങ്ങൾ വായിക്കുന്ന കാര്യങ്ങൾ എല്ലാത്തിനും സിനോണിംസ് പഠിച്ചു നോക്കണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നിങ്ങൾ ആ ഒരു വേർഡ് നിങ്ങൾ ടെക്സ്റ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ടെൻസ്ഡാവും. പക്ഷേ ഒരു പക്ഷേ അവരത് പാരാഫ്രൈസ് ചെയ്ത് സിനോണിംസ് ഇപ്പം കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം റീഡിങ്ങിലെ ടെക്സ്റ്റ് വായിക്കുമ്പോഴത്തേക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ റീഡിങ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു പാരാഫ്രൈസ് ചെയ്ത് അവർ തരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലും കീവേഡ് തരും. അതായത് നമ്മുടെ ഈച്ച് ക്വസ്റ്റ്യൻസിൽ നമുക്ക് കീവേഡ് ഉണ്ടാകും. ആ കീവേഡ് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു ടെക്സ്റ്റിലോട്ട് എത്താനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. കീവേഡ് നമുക്ക് എപ്പോഴും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിൽ നിന്നും കീവേഡ് എടുക്കണം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസിൽ ചെയ്യുമ്പം കീവേഡ് എന്താണ് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ ഞാൻ ഓരോ വീഡിയോസിലായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കീവേഡ്, ആ ഒരു സെൻറ്റൻസിൽ തന്നിരിക്കുന്ന കീവേഡ് എന്തിനെ റിലേറ്റഡാണ് ചോദ്യം എന്നുള്ളത്, എന്തിനെ റിലേറ്റഡ് ആണ് ആ ചോദ്യം എന്നുള്ളത് നോക്കിയിട്ട് കീവേഡ് എടുത്തിട്ട് അപ്പോൾ അങ്ങനെയുള്ള ആ കീവേഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റിലോട്ട് പോയിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആദ്യം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, ലേഔട്ട് നോക്കണം. ഓരോ ബോക്സിലും ഏതേത് കണ്ടൻറ് ഉണ്ടെന്ന് നല്ലപോലെ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഒത്തിരി സമയം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓരോ ക്വസ്റ്റിന് വേണ്ടിയും ഓരോന്ന് വായിച്ച് പോകുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് ആ കിട്ടുന്ന സമയം കൊണ്ട് അണ്ടർലൈൻ ചെയ്ത് പോവുക. അണ്ടർലൈൻ ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇപ്പം നമ്മൾ സ്പീഡായിട്ട് സ്പീഡിൽ നോക്കുന്ന ടെൻഷൻ കൊണ്ട് നോക്കുമ്പോൾ നമ്മൾ വായിച്ച സാധനം പിന്നെ നമ്മൾ നോക്കുമ്പോൾ എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ എളുപ്പമായിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർലൈൻ ചെയ്ത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. നിങ്ങൾക്ക് ചിലപ്പോൾ ആ പോയിന്റിൽ തന്നെ വീണ്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പോൾ അതൊരു നല്ല മെത്തേഡാണ് അണ്ടർലൈൻ ചെയ്ത് പോകുന്നത്. പിന്നെ കീബോർഡ് എടുത്തിട്ട് നല്ലപോലെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഒരു ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾ വായിച്ചു, നിങ്ങൾക്ക് അത് ഏത് ടെക്സ്റ്റിലാണ് മനസ്സിലായി, നിങ്ങളുടെ ആ ആൻസറിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ ആൻസർ നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് മാത്രം എഴുതുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സ്വന്തമായിട്ട് ടെൻഷൻ കൊണ്ട് വേഗം പോയിട്ട് എഴുതിയിട്ട്, കാരണം ഉറപ്പ് വരുത്താൻ ഞാൻ പറയുന്നതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മൾ ടെൻഷൻ കൊണ്ട് വേഗം നമുക്ക് സമയം കൊണ്ട് ഇത്രയും സമയമുള്ളൂ, അപ്പോൾ നമുക്ക് എല്ലാ ആൻസറും എഴുതി കഴിയണമെന്നുള്ളതിന് നമ്മൾ ചിലപ്പം പെട്ടെന്ന് എഴുതും. പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ മാർക്കുകളായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഫെയിലാവുന്ന ഒരു മാർക്കിനായിരിക്കും, ആ ഒരു മാർക്കിനായിരിക്കും നമ്മൾ ഫെയിലാവുന്നത്. അപ്പോൾ ഓരോ മാർക്കിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ 15 minutes അല്ലെങ്കിൽ 13 minutes വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. റീഡിങ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല, കാരണം വളരെ സിമ്പിളായിട്ടുള്ള ടെക്സ്റ്റാണ് നമുക്ക് ഒരു പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി പാർട്ട് ഡിയിലും തരുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും, എളുപ്പമുള്ള കാര്യമാണ്, നമുക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. നേരത്തേക്ക് അവർ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് മാർക്ക് തരുമായിരുന്നു, ഇപ്പോൾ അങ്ങനെയൊരു സംഭവമില്ല. ഒരു നമുക്ക് ആൻസർ അറിഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ടത് പാരഗ്രാഫിൽ നിന്ന് സ്പെല്ലിംഗ് നോക്കി തന്നെ എഴുതണം. അല്ല, നമ്മുടെ ഒരു ചെറിയൊരു അശ്രദ്ധ കാരണം നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ മാർക്കും നമ്മുടെ ലൈഫിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല. നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ OET ഫീസ് ഇത്രയും ഫീസ് കൊടുത്തിട്ട് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ എഴുതുന്നതാണ്. അപ്പം ആ ഒരു മാർക്കിന് പോകാന്നുള്ളത് നമുക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യം റിസൾട്ട് വരുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ലാതെ നമ്മൾ ആൻസർ എടുത്ത് എഴുതാനായിട്ട് പറ്റും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മൾ എഴുതിയ ആൻസർ കറക്റ്റ് ആണെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് നെഗറ്റീവ് മാർക്കായിട്ട് പോകും, നമുക്ക് ആ മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നിങ്ങൾ റീഡിങ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ ക്വസ്റ്റ്യൻ സമയമെടുത്ത് വായിക്കണം. സമയമെടുത്ത് വായിക്കുക എന്ന് പറഞ്ഞാൽ ആ 15 minutes കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഒരു ക്വസ്റ്റ്യൻ ഒരു മിനിറ്റ് പോലും കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യരുത്. ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് ടെൻഷനാവുന്നു, കിട്ടുന്നില്ല, ആ ഒരു ടെക്സ്റ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, പോയിക്കോളൂ അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ സ്റ്റക്ക് ആവരുത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനിൽ ആൻസർ കിട്ടിയില്ലെങ്കിലും ബാക്കി
നിങ്ങൾക്ക് കിട്ടും. പിന്നെ 8 to 20 ചെയ്യാനായിട്ട് കൂടുതലായിട്ട് സമയം ശ്രമിക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ എനിക്ക് കൂടുതലും ഞാൻ ചെയ്തിട്ട് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് 8 to 20 ആണ്. 8 to 20 ചെയ്ത് വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 4 ബോക്സിലെ കണ്ടൻസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നതുകൊണ്ട് 1 to 7 മാച്ചിങ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 1 to 7 നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുന്നത് അതായത് പാരഗ്രാഫിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ABCD അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ 1 to 7 നമുക്ക് വളരെ എളുപ്പമല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 to 20 ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് മനസ്സിലായി 4 ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ആ 1 to 7 വായിക്കുമ്പോൾ വളരെ ഈസി. അതായത് നിങ്ങൾക്ക് ഒരു 7 ക്വസ്റ്റ്യൻ ചെയ്യാനൊരു 3 മിനിറ്റ്സ് ധാരാളമാണ്. അപ്പം 15 മിനിറ്റിൽ 12 മിനിറ്റ് ഉണ്ട് നിങ്ങൾക്ക് ബാക്കി 13 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. 12 മിനിറ്റ് 13 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 1 മിനിറ്റിനടുക്ക് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നൊരവസ്ഥയിലോട്ട് വരും. നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ 8 to 20 ചെയ്യുകയാണെങ്കിൽ. അപ്പം ഈ റീഡിംഗ് പാർട്ടേക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനിയും വരുന്ന ദിവസങ്ങളിൽ വരും വീഡിയോസിൽ ഞാൻ പലതിനെക്കുറിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്ത സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്ത എല്ലാ ടിപ്സുകളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഞാൻ എൻ്റെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.